കരാരവിന്ദേനപദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യപത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാൻ ധേനുകാസുരനെ ബലരാമനെ കണ്ടും ആണ് വധിപ്പിച്ചത്. അതിനൊരു കാരണവുമുണ്ട്. കുട്ടികളെല്ലാം പരസ്പരം പറയുന്നത് ഒരു ദിവസം കൃഷ്ണൻ കേട്ടു. എന്തേ അവർ പറഞ്ഞത്? ഈ രാമേട്ടൻ എന്തേ ഇങ്ങനെ വല്ലാതെ വെളുത്തിട്ട്? പിത്തത്തിൻ്റെ വിളർപ്പാണോ? അദ്ദേഹത്തിന് ഈ അസുരന്മാരെ ഒന്നും കൊല്ലാൻ പറ്റില്ലേ? കൃഷ്ണൻ മാത്രം ഇങ്ങനെ ദുഷ്ടന്മാരെ കൊല്ലുന്നു. കൃഷ്ണൻ ശക്തം തന്നെ. ഇനി തൻ്റെ ഏട്ടന് ശക്തിയില്ല എന്നാരും പറയരുത് എന്നും വെച്ചിട്ടാണ് ധനുകാസുരനെ നിഗ്രഹിക്കാനാവുമ്പോഴേക്ക് ബലരാമനെ മുന്നിലോട്ട് നിർത്തിയത്. എന്നാൽ ധേനുകാസുരനുമായിട്ട് ഗുസ്തി പിടിച്ച് രാമൻ തളർന്നു. വന്ന ഉടൻ തന്നെ കയറിക്കിടന്നുറങ്ങി രാമൻ. അപ്പോഴാ കൃഷ്ണൻ ചിന്തിച്ചത്, നാളെ കാളിയൻ്റെ അഹങ്കാരം തീർക്കണം. ഏട്ടൻ്റെ മുമ്പിൽ വെച്ച് എങ്ങനെ ഒരു പാമ്പിനെ ചവിട്ടി ഉരുട്ടും? ഏട്ടനും ആ വംശത്തിലായിരുന്നുവല്ലോ. അതുകൊണ്ട് നാളെ ഏട്ടനെ കൂടാതെ വേണം പോകാൻ. അതിന് അമ്മയുടെ സമ്മതം കിട്ടാൻ വളരെ പ്രയാസം. എന്നാൽ കൃഷ്ണൻ അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നേ രാവിലെ തന്നെ എഴുന്നേറ്റു. എന്നിട്ട് അമ്മയുടെ സമീപത്തേക്ക് പോയി. ഓമനാ കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ കാമിനീമണിയമ്മാതന്നംഗസീമണി ചെന്നു കേറിനാൻ അമ്മയോം അപ്പോൾ മറണ ചെട്ടങ്ങുമ്മാവേ ചൂകിടാവിനെ. തൻ്റെ അടുത്തേക്ക് വന്ന തൻ്റെ ഉണ്ണിയെ അമ്മ വാത്സല്യത്തോടുകൂടിയിട്ട് മാറോട് ചേർത്തു. എന്നിട്ട് ചോദിച്ചു, ഉണ്ണി എന്താ വേണ്ടത്? ഉണങ്ങിക്കൊണ്ട കൃഷ്ണൻ പറഞ്ഞു, ഏട്ടൻ ഇന്നലെ ആ കഴുതയുമായിട്ട് മല്ലടിച്ച് ക്ഷീണിച്ചു. അത് ഇന്ന് വനത്തിലേക്ക് വരണ്ട, വിശ്രമിച്ചോട്ടെ. ഞാനും ശ്രീനാമവും മറ്റു കുട്ടികളും ഏട്ടൻ ഉണരും മുമ്പ് പോകാം. ഉണർന്നാൽ സമ്മതിക്കില്ല. ഉണ്ണിക്കതാണോ ഇഷ്ടം? ആയിക്കോട്ടെ. യയോ രാമമൃതേ രാജൻ കാളിന്ദീം സഖിപർവ്വത. അന്ന് രാമനെ കൂടാതെ തന്നെ പോയി. എങ്കിലും തത്സമയത്ത് ഏട്ടനെ വരുത്തിയതായും കാണാം. വനത്തിലെത്തിയ കുട്ടികൾക്കും പശുക്കൾക്കും ഒരു ബുദ്ധിമുട്ട്, കഠിനമായ ദാഹം. അവർ കൃഷ്ണൻ തടയുന്നതിന് മുമ്പ് ഓടി കാളിന്തിയിലെത്ത് വെള്ളം ധാരാളം കുടിച്ചു. കാളീയനായോരോ കാളഭോജംഗത്തിൻ ക്ഷേളമീയെന്നോരോ വെള്ളം തന്നെ കോരിക്കൂടിച്ചവർ ദാഹത്തെ തീർത്തു നൽകാനകാന്തിയെ കണ്ടു കണ്ടു. അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് കാണാതായി. തല കറങ്ങി പശുക്കളും ഗോപാലബാലന്മാരും മരിച്ചു വീണു. കരുണാവാരിധിയായ ഭഗവാൻ തൻ്റെ പശുക്കളെയും കൂട്ടുകാരെയും തൻ്റെ സുദർശനേന സ്വാസ്ത്രേണ തൻ്റെ ശോഭനമായ ഒരു നോട്ടം കൊണ്ട് ജീവിപ്പിച്ചു. കാളിന്തി തീരത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച, കാളിന്തി ജലം കറുത്ത് മലിനമായിരിക്കുന്നു. പുല്ലുകൾ പോലും കരിഞ്ഞു പോയിരിക്കുന്നു. ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കെ പക്ഷ്യം വ്രാതാ പേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം തന്മനസ്തേന ജാതം. കാളിയൻ്റെ വിഷവേഗം കൊണ്ട് കാളിന്തിയുടെ മുകളിൽ കൂടി പറക്കുന്ന പക്ഷികൾ ചിറക് കരിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്നു. എന്താ ഒരു മാർഗം എന്ന് ചിന്തിച്ചു ഭഗവാൻ. കാളിന്തിയിലേക്ക് വളഞ്ഞ് വളർന്നു നിൽക്കുന്ന ഒരു കടമ്പ വൃക്ഷത്തിലേക്ക് കയറി. അതുമാത്രം ഉണങ്ങാതെ നിൽക്കുന്നു. പണ്ട് ഗരുഡൻ തൻ്റെ അമ്മയുടെ ദാസ്യം ഒഴിവാക്കാൻ ദേവന്മാരെ തോൽപ്പിച്ച് അമൃത് കൊണ്ടുവന്നല്ലോ. അന്ന് അമൃതകുംഭം ഇതിന്മേൽ വെച്ചിരുന്നു അത്രേ. ആ വൃക്ഷം കാണാനുള്ള ഭാഗ്യം വൃന്ദാവനത്തിൽ പോയപ്പോൾ ഈ ഉള്ളവനുണ്ടായി. അതൊക്കെ സ്മരണയിലേക്ക് വരുമ്പോൾ രോമാഞ്ചമുണ്ടാവുന്നു. എൻ്റെ കൃഷ്ണ, ഈ രോഗം പടർന്നു പിടിക്കുന്നതൊന്ന് ശമിച്ചാൽ ഭഗവത്പാദം പതിഞ്ഞ വൃന്ദാവന ഭൂമിയിലേക്ക് വീണ്ടും വരണമെന്നും ആ വൃന്ദാവനവാസുഖം അനുഭവിക്കണമെന്നും മോഹമുണ്ട്. അവിടുന്ന് അനുവദിക്കണേ. ഉണ്ണികൃഷ്ണൻ കടമ്പിന്മുകളിലേറി ഒന്ന് കൈകൊട്ടി. ശ്രീതാമാവ് ദൂരെ നിന്ന് കണ്ടു കണ്ണൻ കാളിന്തിയിലേക്ക് ചാടാനൊരുങ്ങി നിൽക്കുന്നു.
അവർ വിളിച്ചു പറഞ്ഞു, ആറ്റിയിലേ കച്ചൂതാ ചാടുള്ളേ ചാടുള്ളേ കാട്ടിയിലെ പൊയ്കയിൽ പോയി നീന്താം. കാളകൂടുൽ കടകോളമാളീന കളിയൻ ബർപുണ്ടി കളിന്തിയിൽ. കണ്ണൻ കൂട്ടാക്കിയില്ല, ഒട്ടും അനുസരിച്ചില്ല. പാരിച്ചു ചാടീനാൻ ചാരത്തെ വായയിൽ വേരറ്റ മീരുക്കുന്നെന്ന പോലെ. ഔണ്ണി കളിന്തിയിൽ ചെന്ന് ചാടി. വീണപ്പോൾ കാളിയൻ തല ഉയർത്തി നോക്കി, എന്താ വീണത്? നോക്കിയപ്പോഴേക്ക് മേളമേഴുന്നോരു മേജക വാരിയിൽ നീളവേ നീന്തുന്നതെന്ന പോലെ. മുങ്ങുമോരിടത്ത് മറ്റോരിടത്ത് പോയി പൊങ്ങുമാലകൾ മൂറിച്ചു നീന്തും. കാളിയന് കോപം വന്നു. ആയിരക്കണക്കിനുള്ള പത്തികൾ ഉലർന്നു ചീറ്റാൻ തുടങ്ങി. ഈ കുട്ടിക്ക് എന്നെ പേടിയില്ല, കാണിച്ചു കൊടുക്കാം. കാളിയൻ്റെ ഒരു വരവ് വന്ന് ഭഗവാനെ തൻ്റെ നീണ്ടു തടിച്ച ശരീരം കൊണ്ട് ചുറ്റിവരിഞ്ഞു. ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് പരിപാടി. കാളിയനറിയാതെ കൃഷ്ണൻ തൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. മുഴുവൻ ചുറ്റി വരിഞ്ഞു. ഭഗവാൻ അവിടെ കിടന്നു. താൻ വൈകുണ്ഠത്തിലെ പാമ്പിൻ്റെ പുറത്താ കിടപ്പ്. ഇങ്ങ് വന്നതിന് ശേഷം അത് തരാനില്ല, നല്ല സുഖം. എന്നാൽ താൻ ഈ പാമ്പിൻ്റെ തലയിൽ ഒരു നൃത്തം ചെയ്യാൻ വിചാരിക്കുന്നു. അത് കാണാൻ യശോദാമ്മ വേണം, അച്ഛൻ വേണം, രാമേട്ടനും വന്നോട്ടെ. ഭഗവാന്റെ ഒരു നിശ്ചയം. കോപവാടത്തിൽ അതിന് പാകത്തിൽ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. പരിഭ്രമിച്ച യശോദാനന്ദന്മാർ രാമനെയും കൂട്ടി ഓടി. എവിടെ ഉണ്ണി, എവിടെ ഉണ്ണി? യശോദക്ക് തൻ്റെ ഹൃദയമിടിപ്പ് യശോദ തന്നെ കേൾക്കുന്നുണ്ട്. ഓടി കളിന്തിക്കരയിലെത്തിയപ്പോൾ കണ്ടതോ, തൻ്റെ ഉണ്ണിയെ ഒരു പാമ്പ് ചുറ്റി വരിഞ്ഞിരിക്കുന്നു. ഒന്നും കാണുന്നില്ല, പേലിത്തിരുമുടി മാത്രം പുറത്ത് കാണുന്നുണ്ട്. നന്ദനും യശോദയും നദിയിലേക്ക് ചാടാൻ ഭാവിച്ചപ്പോൾ രാമൻ തടഞ്ഞു. പ്രത്യക്ഷേതൽ സ ഭഗവാൻ രാമ കൃഷ്ണാനുഭാവവിൽ. ഭഗവാൻ കരയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പാമ്പിൻ്റെ ചുരുളുകൾക്കിടയിൽ കൂടി കാണുന്നുണ്ട്. തൻ്റെ യശോദാമ്മ കണ്ണടച്ചു പിടിച്ചിരിക്കുന്നു. ആരൊക്കെയോ അമ്മയെ താങ്ങി പിടിക്കുന്നുണ്ട്. വയ്യ, ഇനി ഇവരെ ദുഃഖിപ്പിക്കാൻ വയ്യ. ഉടനെന്തോ ചെയ്തിട്ടുടലൂരിക്കേറി ഫണങ്ങളിലൊന്നിൽ തുടങ്ങി നൃത്തവും. തൻ്റെ മുരളീനാഥത്തോടൊത്ത് അതിമനോഹരമായ നൃത്തം. നമതിയദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തതുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചരം വിഹരഥാ കരതാളമനോഹരം. ഒരു ഭണത്തിൽ ചവിട്ടുമ്പോൾ മറ്റേത് കടിക്കാൻ ഉയരും. അത് ചവിട്ടും, അപ്പോൾ അതിന് അടുത്ത ഭണം. ഇങ്ങനെ ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ പത്തികൾ ഉയരുമ്പോൾ അവിടെ ചവിട്ടും ഭഗവാൻ. അതിശക്തനാണെന്ന് അഹങ്കരിക്കുന്ന കാളിയൻ തളർന്നു. രക്തം ഛർദ്ദിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് കാളിയന് തോന്നിയത് തൻ്റെ തലയിൽ ഭഗവാൻ തന്നെയാണോ ചവിടുന്നത്. വേദങ്ങളുള്ളിലെ കാതലായി നിന്നുള്ള പാദങ്ങൾ തങ്കലങ്ങിൽ കയാലേ ദുർമദം പോയങ്ങോ നിർമ്മലനായി വന്നു കൽമേഷം നീങ്ങിനാലെന്നു ന്യായം. അഹങ്കാരം നീങ്ങിയപ്പോൾ ഭഗവത് ബോധം വന്നു. നമ്മുടെ സ്ഥിതിയും ഇതന്നെയല്ലേ? ഞാൻ എന്ന അഹന്ത വർദ്ധിച്ച് ദുരിതങ്ങൾ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഭഗവാൻ ചെറുതായി ഒന്ന് തലക്ക് മേടും. നാം അത് കണക്കാക്കില്ല, സാരില്ലയോ എന്ന് വെക്കും. ശക്തമായിട്ടൊരു ചവിട്ടുകൊള്ളുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പാ ഞാൻ അഹങ്കരിച്ചു, ക്ഷമിക്കണേ എന്ന് കരയും. കാളിയനിപ്പോൾ തോന്നി തനിപ്പ് മരിക്കും. കാളിയപത്നിമാരിത് കണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പതി പ്രാണപ്രദീയതാം, എൻ്റെ കൃഷ്ണ ഞങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ ഞങ്ങൾക്ക് തരണേ. അവരെ സ്തുതിച്ചു, നമസ്കരിച്ചു, കാളിയനും സ്തുതിച്ചു. എന്നാൽ കാളിയൻ്റെ സ്തുതിക്ക് ഭാഗവതത്തിൽ ഒരു പ്രത്യേകത കാണാം. എന്തേത് നോക്കാം. വയം ജ തത്ര ഭഗവൻ സർപ്പാചത്യുരുമന്യവ കഥം ത്യജാമസ്തുന്മായാം ദുസ്ത്യജാം മോഹിതാസ്വയം ഭവാൻ ഹി കാരണം തത്ര സർവജ്ഞോ ജഗതീശ്വര അനുഗ്രഹം നിഗ്രഹം വാ മന്യസേ തദ്വിധേഹിന. ഭഗവാനെ, ഞങ്ങൾ പാമ്പുകൾ ജന്മനാ കോപം കൂടുതലുള്ളവരാണ്. ഞങ്ങളെ അങ്ങനെയാക്കിയത് അങ്ങ് തന്നെയല്ലേ? രക്ഷിച്ചാലും വിരോധമില്ല, ശിക്ഷിച്ചാലും വിരോധമില്ല. വർഗ സ്വഭാവം കാണിച്ചു. പണ്ട് ഒരു സ്ഥലത്ത് ചാക്യാർകൂത്ത്, രാജഭരണകാലം. രാജാവിന് ചെറുതായിട്ട് പൂച്ചക്കണ്ണുണ്ട്.
കൂത്ത് പറയുന്നതിനിടയിൽ അവസരമുണ്ടാക്കിയിട്ട് ചക്കിയാരെ രാജാവിനെ പൂച്ചക്കണ്ണായെന്ന് വിളിച്ചു. ഒട്ടും ഇഷ്ടമായില്ല രാജാവിന്. എന്നാൽ കൂത്തിന് തലയിൽ കിരീടം വെച്ചാൽ അത് മാറ്റുന്നതുവരെ ചാക്യാരെ എതിർത്തൊന്നും പറയരുത്, മഹാദോഷാണത്രേ. കൂത്ത് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ രാജസേവകൻ വന്ന് പറഞ്ഞു തിരുമുമ്പിൽ ഹാജരാവാൻ. ചാക്യാർക്ക് കാര്യം പിടികിട്ടി. മെല്ലെ തിരുമുമ്പിൽ ചെന്നു, വാളും ഊരിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നു രാജാവ്. കിട്ടുകിട്ട പറച്ചു വയക്ക് കയ്യും പൊത്തി നിൽക്കുന്ന ചാക്യാരോട് ഇപ്പം എങ്ങനെ തോന്നുന്നു ചോദിച്ചു രാജാവ്. അടിയൻ പൂച്ചയുടെ മുമ്പിൽപ്പെട്ട എലിയെ പോലെയായി എന്ന് ചാക്യാർ. അതുപോലെയാ കാളിയൻ്റെ സ്വഭാവം. ഭഗവാൻ പറഞ്ഞു, താനിനി കാളിന്തീയിൽ നിൽക്കരുത്. ഭഗവാനെ, ഞാനിവിടുന്ന് പുറത്തേക്ക് പോയാൽ അവിടുത്തെ വാഹനമായിരിക്കുന്ന ഗരുഡൻ എന്നെ കൊല്ലും. ആ ഗരുഡനെ പേടിച്ചാണ് ഞാനിവിടെ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് പോകാൻ കൽപ്പിക്കരുത്. പണ്ടെന്നോ ഗരുഡന് വെച്ച ഭക്ഷണം തട്ടിയെടുത്ത കാളിയനെ വകവരുത്താൻ തക്കെ നോക്കി നിൽക്കുന്നു ഗരുഡൻ. സൗഭര്യ മഹർഷിയുടെ ഒരു ശാപമുണ്ടായതുകൊണ്ട് കാളിന്തീയിലെ ഗരുഡൻ വരില്ല. അതാ ഇവിടെ വന്ന് നിന്നത്. ഭഗവാൻ പറഞ്ഞു, ഗരുഡൻ ഇനി നിന്നെ ഉപദ്രവിക്കില്ല. എൻ്റെ പാദത്തിൻ്റെ ചിഹ്നം നിൻ്റെ തലയിൽ പതിഞ്ഞിരിക്കുന്നു. ഭാര്യമാരൊത്ത് സമുദ്രത്തിലേക്ക് പോയിക്കൊള്ളുക. കാളിയൻ ഭഗവാനെ തൻ്റെ മസ്തകത്തിൽ എടുത്ത് കരയിൽ കൊണ്ടിറക്കിയതിൻ്റെ ശേഷമാണ് പോയത്. ഇനിയിപ്പോൾ കാളിയൻ എന്താ ചെയ്യേണ്ടത്? ഗരുഡൻ വരുമ്പോൾ തല കുനിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം തലയിലെ വലിയ ഭാഗത്താണല്ലോ ചവിട്ടുണ്ടാവുക. എന്നാലല്ലേ തലയിൽ പതിഞ്ഞ അടയാളം കാണുകയുള്ളൂ. അതായത് ബഹുമാനിക്കേണ്ടവരെ കാണുമ്പോൾ തല കുനിക്കുക തന്നെ വേണം എന്നർത്ഥം. ആ അച്ഛനമ്മമാർ കണ്ണൻ കരയിലേക്ക് എത്തിയപ്പോഴേക്കും കണ്ണോ നീർ പിന്നെയും തൂകെത്തുടങ്ങി. ഞാൻ കണ്ണനെ കണ്ടോരു സന്തോഷത്താൽ യശോദാപി മഹാഭാഗ നഷ്ടലബ്ധ പ്രജാസതി പരിശ്വജ്യാംഗമാരോപ്യ മുമോചാശ്രുകലാം മുഹു. തൻ്റെ അടുത്തോടിയെത്തിയ തൻ്റെ ഉണ്ണിയെ അമ്മയോ അപ്പോൾ മാറണ ചിട്ടങ്ങുമ്മാവേ ചുകേടാവേനെ. താനെന്താ നേരത്തെ കണ്ടത്? തൻ്റെ ഉണ്ണിയെ ഒരു പാമ്പ ഹോ അതോർക്കാൻ പോലും ആവാതെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആ വത്സല മാതാവ് തേങ്ങി തേങ്ങി കരഞ്ഞു. യശോദ പറയുന്നുണ്ട്, എൻ്റെ മോനെ ഇനി ഏട്ടനെ കൂടാതെ എവിടെയും പോകരുത്. ഏട്ടനില്ലാതെ പോയിട്ട് വല്ല പാമ്പിൻ്റെയും വായിൽ ചെന്ന് ചാടിയാൽ ഈ അമ്മ എങ്ങനെയാ സഹിക്കുക? ഉണ്ണി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു, ഇല്ലമ്മയെ, ഞാൻ ഇനി ഏട്ടനില്ലാതെ എവിടെയും പോകില്ല. പിറ്റേന്ന കാലത്ത് ഏട്ടൻ്റെ കയ്യും പിടിച്ച് അമ്മയെ ഞാൻ തനിച്ചല്ല, ഏട്ടനും കൂടെയുണ്ട്. രാമസഖക്വാപിതിനേ എന്നാണ് നാരായണീയത്തിൽ കാണുക. അഗ്നിമുഖനായ ഭഗവാന്റെ അഗ്നിപാന ലീലയും കൂടി വർണ്ണിച്ചിട്ടാണ് ആ ഭാഗം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചത്. ഞാനും അജ്ഞത്വാദേ മഹത്വം വ്യതിഹ നിഗതിതം വിശ്വനാഥക്ഷമേധാ. എൻ്റെ ഗുരുവായൂരപ്പാ അവിടുത്തെ മഹാത്മ്യത്തെ ഒന്നും അറിയാതെ എന്തൊക്കെയോ പറഞ്ഞ് ഗംഭീരമായ പ്രഭാഷണം എന്ന് അഹങ്കരിക്കുന്നു. അടിയങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇതിൽ എന്തെങ്കിലും നല്ല വശങ്ങളുണ്ടെങ്കിൽ അത് മാത്രം സ്വീകരിച്ച് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശ ന്യായേന മാർഗേണ മഹീം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.